ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ പല ദിവസങ്ങളിലായി 9-ാം അധ്യായം നാം വിശദമായിട്ട് ചിന്തിച്ചല്ലോ. ഇന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 10-ാം അധ്യായം പാപമോചനം ന്യായപ്രമാണ ബലികളാലല്ല, ക്രിസ്തു തൻ്റെ ശരീരത്തെ യാഗം നൽകിയതിനാൽ അത്രേ എന്നുള്ളതാണ് വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പാപമോചനം ന്യായപ്രമാണത്തിലെ യാഗത്താലല്ല, യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ അത്രേ. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഒരിക്കലായുള്ള ശരീരയാഗത്തെ പറ്റി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിരാശയിലിരിക്കുന്ന എബ്രായ വിശ്വാസികളെ യേശുവിൻ്റെ പരിപൂർണ യാഗത്തിൻ്റെ വെളിച്ചത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ തിരിഞ്ഞു പോകരുത്, യേശുവിൻ്റെ യാഗത്തേക്കാൾ ശ്രേഷ്ഠമായൊരു യാഗമില്ല എന്ന് ലേഖനകാരൻ പ്രബോധിപ്പിക്കുന്നു. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഭയനിർദ്ദേശം ലേഖനകാരൻ നൽകുകയാണ്. ഈ വിധത്തിലാണ് 10-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം നേരത്തെ ചിന്തിച്ച പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. എന്നാൽ ആ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഈ വിഷയം ശരിയായ തരത്തിൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ടാണ്. 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പഴയ നിയമത്തിന് കീഴുള്ള യാഗത്താൽ പാപത്തിന് മോചനമില്ല എന്ന് നമ്മൾ കാണുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിന് കീഴുള്ള യാഗത്താൽ പാപത്തിന് മോചനമില്ല. ഞാൻ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? 3-ാം വാക്യം, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. വളരെ ശ്രദ്ധിക്കുക, ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിൻ്റെ 1-ാം വാക്യം നമ്മളൊന്നുകൂടി വായിക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ് ലേഖനകാരൻ, സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്ത യാഗം, പാപമോചനം നൽകാൻ കഴിയാത്ത യാഗം, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പരിഹാരം വരാത്ത യാഗം, ഇങ്ങനെയൊക്കെയാണ് പഴയ നിയമത്തെ യാഗത്തെ പറ്റി നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. അതിന് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുകയില്ല, അതിന് കഴിവുമില്ല. യാഗത്തിന് വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു. ന്യായപ്രമാണം നിഴലിനെയല്ല, വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു ന്യായപ്രമാണം. ശ്രദ്ധിക്കുക, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് നാം നിഴലിനെയല്ല പൊരുളിനെയാണ് അംഗീകരിക്കേണ്ടത്. ന്യായപ്രമാണത്തിൻ്റെ കഴിവുകേട് കാരണം ആവർത്തിച്ച് യാഗങ്ങൾ കഴിക്കണമായിരുന്നു. ഈ യാഗങ്ങൾ കൊണ്ട് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരിക്കലും കഴിഞ്ഞില്ല. കൊലോസ്യ ലേഖനം 2:17 ഇവ വരുവാനുള്ളവരുടെ നിഴൽ എത്ര എന്ന് നമ്മൾ വായിക്കുന്നു. നിഴൽ എന്ന വാക്ക് നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 8:5 അവർ
സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പോൾ നിഴൽ എന്നുള്ള കാര്യം പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അഥവാ അത് പൊരുളല്ല, അത് എന്തോ ഒരു കാര്യം ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഒരു സത്യം നിഴലിലൂടെ നമ്മെ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. ന്യായപ്രമാണം അഥവാ മോശയ്ക്ക് സീനായ മലയിൽ വെച്ച് ലഭിച്ച നിയമം, അത് വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. അതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗത്താൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നതല്ല. ഈ യാഗം കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും സൽഗുണപൂർത്തി വരുന്നില്ല എന്നാണ് ഈ ഭാഗത്ത് വായിക്കുന്നത്. ഇവിടെ നിഴലെന്ന് പറഞ്ഞാൽ വരുവാനുള്ളതിൻ്റെ ഒരു രൂപരേഖ കാണിച്ചു തന്നുവെന്നല്ലാതെ അത് പൊരുൾ ആയിരുന്നില്ല. ന്യായപ്രമാണത്തിലെ യാഗം നിഴലെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം മോശമായിരുന്നുവെന്നല്ല, എന്നാൽ ന്യായപ്രമാണത്തിലൂടെ പാപത്തിന് പൂർണ്ണമോചനം ലഭിച്ചില്ല. ആരാധനക്കാരന് പാപമോചനം പ്രാപിച്ച് പൂർണ്ണതയോടെ ആരാധിക്കുവാൻ അതുകൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സും ഹൃദയവും ശുദ്ധമായിരിക്കണം. അതിന് പാപത്തിൽ നിന്നും വിടുതൽ വേണം. അത് ന്യായപ്രമാണത്തിലൂടെ ലഭിച്ചില്ല. ഇതാണ് പറയുന്നത്. ആദ്യമായി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിലേക്ക് കടന്നു വരിക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അങ്ങനെ കൊടുക്കണമെങ്കിൽ നാം പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം, നമ്മുടെ മേലുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അങ്ങനെ ഒരു സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ ന്യായപ്രമാണത്തിലെ യാഗങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് ലേഖനകാരൻ പറയുന്നത്. എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്ക് നിന്നു പോകുകയില്ലയോ? ഇവിടെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ലേഖനകാരൻ ഇവിടെ ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. യാഗം നിന്നുപോയേനെ എപ്പോൾ? എൻ്റെ മനസ്സാക്ഷിയിൽ പാപബോധം വരുന്നില്ല, എൻ്റെ മനസ്സാക്ഷിയിൽ തെറ്റ് കാണുന്നില്ല, തെറ്റിൽ നിന്ന് എനിക്ക് രക്ഷ പ്രാപിച്ചു, ഞാൻ പാപത്തിൻ്റെ പരിഹാരം കൊടുത്തു തീർത്തുവെങ്കിൽ പിന്നീട് യാഗം കഴിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. ഈ ഭാഗമാണ് രണ്ടാം വാക്യത്തിൽ ലേഖനകാരൻ പറയുന്നത്. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ഇല്ലായകൊണ്ട് ഇനി എനിക്ക് പാപത്തെക്കുറിച്ച് ചിന്തയില്ല, ഞാൻ പാപത്തിൻ്റെ പരിണിതഫലമായ നരകത്തിൽ പോകുമെന്ന് ചിന്തയില്ല. ആ ചിന്ത വിട്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? യാഗം നിന്നു പോകുന്നു, യാഗം കഴിക്കുന്ന കാര്യം നിന്നു പോകുന്നു. യാഗപീഠത്തിൻ്റെ ആവശ്യമില്ല, യാഗകർത്താവിൻ്റെ ആവശ്യമില്ല, യാഗമൃഗത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ വരവ് വരെയും സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയാമോ? കണ്ടിന്യൂസ് ആയി യാഗം നടന്നുകൊണ്ടിരുന്നു, എല്ലാ വർഷവും യാഗം കഴിഞ്ഞു നടന്നുകൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞല്ലോ, ഇസ്രയേലിൽ ഒരു ദേവാലയം ഉണ്ടാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ യാഗം പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ മനസ്സിൽ ഇന്നും യാഗങ്ങൾക്ക് പൂർത്തീകരണം വന്നിട്ടില്ല, പാപത്തിന് പരിഹാരം വന്നിട്ടില്ല, യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ആ യാഗത്തിലേക്ക്, പഴയമ യാഗത്തിലേക്കും പഴയമ ആ പൗരോത്യ ശുശ്രൂഷയിലേക്കും തിരിച്ചു പോകാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ്റെ ഏക യാഗത്താൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വന്നു. അതുകൊണ്ടാണ് ഇനി കർത്താവിന് രണ്ടാമതൊരു യാഗം കഴിക്കേണ്ട ആവശ്യമില്ലാത്ത എന്നാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. ഇവിടെ യാഗം കഴിക്കൽ നിന്നു പോകുമല്ലോ എന്ന് പറയുന്നു. എപ്പോഴാണ് നിന്നു പോകുന്നത്? ആരാധനക്കാരന് ശുദ്ധി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവന് പാപത്തെക്കുറിച്ചുള്ള മനോബോധം ഉണ്ടാകുകയില്ല. ഒരിക്കൽ എനിക്ക് ശുദ്ധി വന്നാൽ, ഒരിക്കൽ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ, പിന്നെ എനിക്ക് ആ ഒരു മനോബോധം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും യാഗത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പാപത്തെക്കുറിച്ചുള്ള മനോബോധം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ യാഗം പൂർണ്ണമല്ല. അപ്പോൾ പഴയ നിയമത്തിൽ ആ പാപത്തിൽ നിന്നുള്ള രക്ഷയുടെ ബോധം ഇല്ലാത്തത് കൊണ്ട് യാഗം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം എന്താ? ആരാധനക്കാരന് യോഗ്യമായ,
ആ വിധത്തിലുള്ള ഒരു യാഗം വന്നിരിക്കുന്നു. മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നത്, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. മഹാപുരോഹിതൻ ഓരോ വർഷവും യാഗം കഴിക്കുമ്പോൾ എല്ലാ അവിടെ കൂടുന്ന വിശ്വാസികളെ മനസ്സിൽ പാപത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ടാകുകയാണ്. അയ്യോ, കഴിഞ്ഞൊരു വർഷം ഞാൻ പാപം ചെയ്തല്ലോ, ആ പാപത്തിൻ്റെ പരിണിതഫലമായിട്ടാണല്ലോ മഹാപുരോഹിതൻ പശുക്കിടാങ്ങളെയും ആട്ടുകൊറ്റന്മാരെയും യാഗം കഴിച്ച് ആ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. പാപത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ ഓർമ്മ എന്താണെന്നറിയാമോ? നാം അപ്പവീഞ്ഞുകളിലൂടെ യേശു കർത്താവിൻ്റെ മരണത്തെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു, യേശുവിൻ്റെ മരണത്തിലൂടെ പാപത്തിന് പരിഹാരം വന്നു. യേശുവിൻ്റെ മരണത്തിലൂടെ ഇനി മറ്റൊരു യാഗത്തിന് ആവശ്യമില്ലാതെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് ലേഖനകാരൻ വളരെ റിപ്പീറ്റായി പലപ്പോഴായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. നാലാം വാക്യം നാം വായിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. ഈ ഒരു കാര്യം നമ്മുടെ ഭാരതത്തിൽ വളരെ ഉറക്കെ പറയേണ്ടതായ കാര്യമുണ്ട്. ഇന്നും ധാരാളം യാഗം നടക്കുകയാണ്, മൃഗങ്ങളെ യാഗം കഴിക്കുന്നു, അതുപോലെ പൂജ എന്ന് പറഞ്ഞ വിധത്തിൽ മറ്റു ഭക്ഷ്യവസ്തുക്കളെ കൊണ്ട് യാഗം കഴിക്കുന്നു. എന്നാൽ ഈ യാഗം കൊണ്ടൊന്നും ഒരു മനുഷ്യനും പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇവിടെയാണ് യേശുവിൻ്റെ യാഗത്തിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. ഇതാണ് രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്. അപ്പോൾ അവൻ പാപത്തെക്കുറിച്ചുള്ള മനോബോധം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ന്യായപ്രമാണത്തിന് കീഴിൽ അങ്ങനെയൊരു ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. ന്യായപ്രമാണത്തിന് കീഴിൽ അങ്ങനെ മനുഷ്യന് അവൻ്റെ മനസാക്ഷിയിൽ നിർമ്മലതയോടുകൂടി ആരാധിക്കുവാൻ കഴിവുള്ളതായ ഒരു ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പാപത്തെക്കുറിച്ചുള്ള മനോബോധം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമാഗമന കൂടാരം നിന്നു പോകുമായിരുന്നു. ഒരിക്കൽ സമാഗമന കൂടാരത്തിൽ മഹാപുരോഹിതന്റെ യാഗം മുഖാന്തരം പാപത്തിന് പരിഹാരം വന്നിരുന്നെങ്കിൽ പിന്നെ സമാഗമന കൂടാരം പൊളിച്ചു കളയണം, അതിന് ആവശ്യമില്ലായിരുന്നു. യാഗങ്ങൾ, പൗരോഹിത്യം, നിരന്തര യാഗം ഇവയുടെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ യാഗങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മൂന്നാം വാക്യം പറയുകയാണെന്നാൽ, ആണ്ടുതോറും പാപപരിഹാര ദിവസം പാപത്തിൻ്റെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. മഹാപുരോഹിതന് യാഗം കഴിക്കുന്നതനുസരിച്ച് മനുഷ്യരുടെ മനസ്സിലേക്ക് പാപത്തിൻ്റെ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് ഈ സത്യം ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം ഏകദേശം അവസാനിപ്പിക്കട്ടെ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. ഇനി അതുമാത്രമല്ല, ലോകത്തിലെ ഒരു വസ്തുക്കളും അതുകൊണ്ട് യാഗം കഴിച്ച് പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് കഴിയുകയില്ല. പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രം. 1 പത്രോസ് 1:18-19 നമ്മൾ വായിക്കുന്നത്, 1 പത്രോസ് 1:18 വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19 ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഈ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു കാളയുടെയോ ഒരാട്ടുകൊറ്റൻ്റെയോ രക്തം ഇനി ഭൂമിയിൽ ചൊരിയണ്ട. അത് ചൊരിഞ്ഞെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു ബലികളും ദൈവത്തിന് പ്രസാദമല്ല. മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെ പ്രസാദിപ്പിക്കണമെന്നെങ്കിൽ അവരതൊക്കെ ചെയ്യട്ടെ. എന്നാൽ മനുഷ്യൻ്റെ പാപപരിഹാരം അതുകൊണ്ട് വരത്തില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ 142 കോടി ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലുണ്ട് എന്നുള്ളത് വിശുദ്ധ വേദവസ്തം ഓർപ്പിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഈ നല്ല കർത്താവിനെ പറ്റി നമുക്ക് നമ്മുടെ രാജ്യത്ത് അറിയിക്കണം, നമ്മുടെ ജനത്തോട് പറയണം. ഒരേ ഒരു യാഗം യേശുവിൻ്റെ യാഗം, പാപപരിഹാരത്തിലുള്ള ഒരേ ഒരു യാഗം യേശുവിൻ്റെ യാഗം. ആ യാഗത്തിലൂടെയാണ് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നുവരെയും ഈ ബോധ്യതയിൽ എത്തിയിട്ടില്ലെങ്കിൽ
ഈ നല്ല കർത്താവിൽ വിശ്വസിക്കുക, അവൻ്റെ ഏകയാഗത്തിൽ വിശ്വസിക്കുക, അവൻ്റെ പുണ്യാഗ രക്തത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കും, പാപമോചനം ലഭിക്കും, സ്വർഗത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്കായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു. കേൾവിക്കാരായ എല്ലാവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.